ബൈക്കിൽ കറങ്ങി നടന്ന് സ്ത്രീകളുടെ മാല പറിക്കുന്ന മോഷണ സംഘത്തിലെ രണ്ട് പേരെ മാന്നാർ പോലീസ് പിടികൂടി. വഴി ചോദിക്കാൻ എന്ന വ്യാജേനെ സ്ത്രീകൾക്ക് അടുത്തെത്തി ബൈക്ക് നിർത്തി മാല പൊട്ടിച്ച് കടക്കുന്നതാണ് ഇവരുടെ രീതി. ബൈക്കിൽ കറങ്ങി നടന്ന് സ്ത്രീകളുടെ മാല പറിക്കുന്ന സംഘത്തിലെ രണ്ടുപേരെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. കായംകുളം പെരിഞ്ഞാല ദേശത്തിനകം പന്തപ്ലാവിൽ ലക്ഷം വീട് കോളനിയിൽ അൻഷാദ്, ഭർണിക്കാവ് പള്ളിക്കൽ നടുവിലെ മുറിയിൽ അജേഷ് എന്നിവരെയാണ് മാന്നാർ പോലീസ് പിടികൂടിയത്. ഒക്ടോബർ 13 ബുധനാഴ്ച മാന്നാർ വീയപുരം റോഡിൽ കൂടി നടന്നു വന്ന പാവുക്കര ചെറുകര വെങ്ങാഴിയിൽ വർഗീസിന്റെ ഭാര്യ അന്നമ്മ വർഗീസിന്റെ മാലയാണ് പ്രതികൾ പൊട്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞത്. മാന്നാർ പോകുന്ന വഴി ഏതാണെന്ന് ചോദിക്കാനെന്ന വ്യാജന വണ്ടി നിർത്തുകയും പിൻസീറ്റിലിരുന്ന പ്രതി സ്ത്രീയുടെ മാല പൊട്ടിച്ച് കടക്കുകയുമായിരുന്നു. 2.5 പവൻ തൂക്കം വരുന്ന സ്വർണക്കുരിശും മിന്നുമടങ്ങിയ മാലയാണ് പ്രതികൾ അപഹരിച്ചത്. സംഭവം നടന്ന സമയം മുതൽ നടത്തിയ അന്വേഷണത്തിൽ 3 ദിവസത്തിനകം തന്നെ മാന്നാർ പോലീസ് പ്രതികളെ വലയിലാക്കി. ആയപ്പോഴാണ് ഇവിടെ സ്റ്റേഷനിൽ പരാതിയിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ പാവക്കര വീവരം റോഡിലുള്ള CCTV ക്യാമറകളൊക്കെ നോക്കി കൊള്ളക്കാലിക്കപ്പുറം ഉള്ള ക്യാമറയിൽ വന്ന വണ്ടിയുടെ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു വ്യക്തമായിട്ട്. അത് വെച്ച് അന്വേഷിച്ച് അതിൻ്റെ അഡ്രസ് എടുത്തപ്പോഴാണ് ഇതിൻ്റെ 1 പ്രതി ഉടമസ്ഥയിലുള്ള വണ്ടിയായിരുന്നു അജേഷ് എന്ന് പറയുന്നത്. 2 വീട്ടിലുള്ള ഓലവെട്ടിയിലുള്ള അജേഷ് ബൈക്കിൻ്റെ പുറകിൽ നിന്ന് 2 വീട്ടിലുള്ള അൻഷാദ് എന്നിവർ ചേർന്നാണ് നിമിഷാദാണ് മാല പൊട്ടിച്ചത്. മാല പൊട്ടിച്ച് അവർ 2 വീട്ടിലെ ഒരു ഫൈനാൻസിയസ് പണയം വെച്ചു. അവിടുന്ന് ഇന്നലെയാണ് അവരെ അറസ്റ്റ് ചെയ്ത് ഇന്ന് അവർ റിക്കവർ ചെയ്തു. മാല വീണ്ടെടുത്ത് ഇന്ന് അവരെ കോടതി ഹാജരാക്കി. രണ്ടുപേരും ഈ 3 ദിവസം കൊണ്ട് നമുക്ക് അതിന് വളരെ ആത്മാർത്ഥമായിട്ട് സ്കൂളിലെ പോലീസ് ഉദ്യോഗസ്ഥരെ SI സ്കൂളിലെ സിദ്ധിക്ക് മറ്റേ സാജിദ് ഹാഷിമും പ്രവീണും പോലീസ് ഉദ്യോഗസ്ഥർ അപ്പാർത്ഥമായ പ്രശ്നങ്ങളാണ് നമുക്ക് 3 ദിവസം. മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ SHO ജി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SI സുനുമോൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സിദ്ദിഖുൽ അക്ബർ, സാജിദ്, പ്രവീൺ, ഹാഷിം, അനൂപ്, ജഗദീഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ മാന്നാർ.